നമസ്കാരം കളികാണ് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കുളത്തോപ്പുഴയിൽ മദ്യപിക്കുന്നതിനിടയിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് ഗുരുതരമായ കുത്തേറ്റു. കുത്തേറ്റ കുളത്തോപ്പുഴ ചന്ദനക്കാവ് ചെറുകര സ്വദേശി പ്രജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. സംഭവത്തിൽ ചെറുകര സ്വദേശി പക്രുവെന്ന് വിളിക്കുന്ന സുമേഷിനെ കുളത്തൂപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ പ്രജിത്തും സുമേഷും അടങ്ങുന്ന 4 സംഘം ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. ഇതിനിടയിൽ അസഭ്യം വിളിച്ചതിനെ ചൊല്ലി സുമേഷും മറ്റൊരു സുഹൃത്തുമായി അടിപിടി ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സുമേഷിനെ കുത്തേറ്റ പ്രജിത്ത് പിടിച്ചുമാറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അരമണിക്കൂറിന് ശേഷം കത്തിയുമായി എത്തിയ സുമേഷ് പ്രജിത്തിനെ ചവിട്ടി താഴെയിട്ട് തുരുതുരെ കുത്തുകയായിരുന്നു. ും വയറിലും മുതുകത്തും ഇടുപ്പിലും ഗുരുതരമായി കുത്തേറ്റ പ്രജിത്തിനെ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ആദ്യം കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തീവ്രപരിചരണ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു. പ്രജിത്തിനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. ഇവിടെ എല്ലാരും കൂടെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ കൂടിയിരുന്ന് വെള്ളം അടിച്ച് താഴെ കുടിയുന്നവന്മാര് വെള്ളം അടിക്കുക സ്ഥിരം. പിന്നെ ഈ വളവിലും സ്ഥിരം മദ്യപാനം തന്നെ, ഡെയിലി മദ്യപിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കൂട്ടുകൂടി വെള്ളം അടിച്ച് ഇവിടെ വന്നിരുന്ന് കാര്യം പറഞ്ഞു വിട്ടത്. കാര്യം പറഞ്ഞ് ആരെയോ ആരെയോ ചീത്തയോ തള്ളക്കി ഒന്നോ വിളിച്ച് ആ വേറൊരുത്തനായിട്ട് അടി കടന്ന് ഷൈജു എന്ന് പറയുന്ന അവനും ഈ കുത്തിയ പക്രു എന്ന് പറഞ്ഞ ഇറക്കനും കൂടെ അടി കടന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പിടിച്ചു മാറ്റാനും നിന്ന് ഇവർ ഈ കുത്തുകൊണ്ട ചെറുക്കൻ പ്രജിത്ത് എന്ന് പറയുന്ന അവനായിട്ട് വാക്കേറ്റം ഉണ്ടായി. അങ്ങനെ ഇവൈ പക്രു എന്ന് പറയുന്ന ചെറുക്കൻ ഓടി താഴോട്ട് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് കുഴപ്പമില്ലായിരുന്നു, അവരവിടെ നിന്ന് സംസാരിച്ചുണ്ടെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ പോയി ഡ്രസ്സും മാറി കത്തിയായിട്ട് കയറി വന്ന് ഇവിടെ വന്ന് ഭയങ്കര ബഹളമായി. പിന്നെ ഇവിടുന്ന് പിടിച്ചു മാറ്റി അടിയും കൂടി അങ്ങോട്ട് പോയി. ആ ഇവിടുന്ന് ഞങ്ങളുടെ കടയിലോടെ നിന്ന് കുറച്ച് ഒരു 3-4 വീട് അപ്പുറത്ത് പോയി. പിന്നെ അവിടെ നടന്ന അടി ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല, ആ അലപ്പ് മാത്രമേ കേട്ടുള്ളൂ. പക്ഷേ അവിടെയാണ് അടിയും ഈ കുത്തും നടന്നത്, കുറച്ച് അപ്പുറത്തോട്ട് മാറി. ഇവിടെ സ്ഥിരം ഉള്ള ഏർപ്പാടാണ്, എന്നും വെള്ളം അടിച്ച് എന്നും വഴക്കും. രാത്രി ഒരു ഞാൻ കടയടച്ച് 8 മണി 9 മണി ആയി കഴിഞ്ഞാൽ എന്നും ഇവിടെ ചർച്ചയും അലപ്പൊക്കെ ഞങ്ങൾക്ക് കേൾക്കാം. എന്നും പോലീസുകാരെ വിളിക്കാനേ ഉള്ളൂ നേരം. പക്ഷേ അവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകുമാരെ ഓടും, വീണ്ടും ഇത് തന്നെ അവസ്ഥ. എന്നും കള്ളിനും കഞ്ചാവിനും അടിമ എല്ലാ ആൾക്കാരും അടിമകളാണ് കംപ്ലീറ്റ്. പ്രജിത്തിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. പ്രജിത്തിനെ കുത്തിയ സുമേഷിനെ ചെറുകരയിൽ നിന്നും പോലീസ് പിടികൂടി. 307 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസെടുത്തു. സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു.